നമ്മളിതാ ചോറക്കായി എല്ലാം ഞാൻ തുടച്ച് ക്ലീൻ ചെയ്ത് കണ്ട വീട് ഇങ്ങനെ അടിപൊളിയായിട്ടില്ല. ഞാൻ അടുക്കളയിൽ വന്നാലേ അടുക്കളയിൽ വന്നാൽ ഇതാ അങ്ങനെ നമ്മുടെ ചൊരക്കാതെ ഈ സ്റ്റേജിൽ എത്തിയിരുന്നു. ലാസ്റ്റ് നമുക്ക് ഇനി ഇതിലോട്ട് കുറച്ച് തേങ്ങ അരച്ചത് നമുക്ക് അതിലോട്ട് ചേർക്കാം. സിനി ചേച്ചി പറഞ്ഞതിനുള്ള ചേച്ചിക്കുട്ടിക്ക് എന്നോട് ഇഷ്ടം മാത്രമേ ഉള്ളൂ. മിനി ചേച്ചിക്ക് സിനി ചേച്ചി കണ്ടത് പറഞ്ഞു അത്ര തന്നെ കേട്ടില്ലേ, കണ്ടത് പറഞ്ഞ കഞ്ഞി മരമേ. എന്താണ് സിനി ചേച്ചി, എന്താണ് വസീകരണ മന്ത്രം ചെയ്തിരിക്കുന്നത്? മിനി ചേച്ചി പിന്നെ എന്റെ അനിയത്തിയല്ലേ ദിയ, ഒന്നും പറയാൻ പറ്റില്ലല്ലോ. പറഞ്ഞിട്ട് മിണ്ടാതിരിക്കുന്നു അനിയത്തി. പക്ഷെ ഈ ചേച്ചി വന്നിട്ട് തുറന്നു പറഞ്ഞു ആ ചേച്ചി പറയാൻ പറ്റില്ല എന്റെ കുട്ടിയെ ഇനിയൊന്നും പറയണ്ട എന്റെ ദിയക്കുട്ടി പാവോളു അങ്ങനെ വിട്ടിരിക്കുകയാണ്, ക്ഷമിച്ചു വിട്ടിരിക്കുകയാണ് നിന്നെ. അപ്പൊ എല്ലാരും സുഖമായിട്ടിരിക്കണോ വിശ്വസിക്കുന്നു, നമ്മളും സുഖമായിട്ടിരിക്കണു. എല്ലാം നല്ല ചൂടാണ്, എല്ലാരും ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. പിന്നെ നമ്മളെന്ത് കുഞ്ഞു വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പൊ നേരെ നമുക്ക് വീഡിയോ പോയി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാ. അപ്പൊ നമുക്ക് നേരെ വീഡിയോ പോവാം. പാത്രമൊക്കെ കഴുകി ഇതൊക്കെ തുടച്ചു, വേസ്റ്റ് ഒക്കെ കൊണ്ട് കളഞ്ഞു, ഉടപ്പയൊക്കെ കഴുകി വെച്ചു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാ, കടലപ്പരിപ്പ് ഇട്ടിട്ടുണ്ട്. കടലപ്പരിപ്പിനെ ഒന്ന് കഴുകാം. എന്നിട്ട് ഒന്ന് ചൊരക്ക കൂട്ടാണ് കേട്ടോ, കൂട്ടുന്നാണ് തമിഴ്നാട്ടിൽ പറയാ. നമ്മുടെ നാട്ടില് അവിടെ ചൊരക്ക കറി അവിടെ എന്താ പറയാ, കട്ടിയായിട്ട് വരുന്ന സാധനം. ശരി, അതിന്റെ നാട്ടിലെന്താ പറയാ, നാട്ടിലെന്താ പറയാ എനിക്കറിയില്ല. ആ അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, കുറച്ച് നല്ലവെള്ളം എടുത്തിട്ട് ഒന്നും കഴിയില്ല. ഞാൻ നല്ലവെള്ളം എടുത്ത് കഴുകണ്ടോ, വെള്ളത്തിനൊക്കെ ഇവിടെ വിലയിന് പൈസ കൊടുത്താലേ വെള്ളം കിട്ടുള്ളൂ. ചെയ്യുന്നില്ല നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായില്ലേ, അങ്ങോട്ട് എന്റെ മുഖത്ത് കൊണ്ടുവരണേ. നല്ല വെള്ളത്തിലേ ഒഴിച്ച് കഴുകണം. വീഡിയോ ഇങ്ങനെ ഇളകുന്നുണ്ട്, ഒരുപാട് പേരുടെ പരാതി. ഇളക്കരുത് ചെയ്യണോ, ഇങ്ങനെ പിടിച്ചിട്ടിതാ ഇളകാതെ എടുക്കണം. അത് എങ്ങനെയാ, എന്നിട്ട് കുറച്ച് വെള്ളമൊഴിക്കുക. ഈ ഉപ്പിട്ടിട്ട് നമുക്ക് കടലപ്പരിപ്പ് ഫസ്റ്റ് ഉപയോഗിക്കാൻ കേട്ടോ. എടുത്താൽ എടുത്തോട്ട് ഇനി കൊണ്ടു അപ്പൊ കൊള്ളായിരിക്കും ഞാൻ കൈ കൊടുക്കണം. അത് സ്വഭാവമാണ്, ചീറ്റ സ്വഭാവമാണ്, നല്ല സ്വഭാവമാണ്. അപ്പൊ എന്തായാലും പരിപ്പ് നമുക്ക് ഫസ്റ്റ് ഇതിൽ വേണട്ടെ. വന്നതിന് ശേഷം ഇവിടെ ലൈറ്റിനെ കുറച്ച് പ്രശ്നമുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഇത് കഴുകിട്ടോ തോക്കാ. ആ കഴുകി മറന്നുപോയി, കഴുകുന്നു വേണേ ഒന്നും കഴിക്കോ. അപ്പുറത്ത് അതിന്റെ ഇടയില് ബാങ്ക് വിളിച്ചുട്ടോ, അതുകൊണ്ടാണ് ഞാനൊന്ന് അങ്ങോട്ട് പോയത്. പള്ളിയിൽ നിസ്കരിക്കാനോ അല്ലെങ്കിൽ ഉള്ള പോയി ഇവിടെ റൂമിനകത്ത് പോയിരുന്ന് ഓതാൻ പോയോ ചോദിച്ചു. ചിലരുടെ കമന്റ് ഞാൻ കാണുന്നുണ്ട്. ഒറ്റക്ക് ചെയ്യട്ടെ, സത്യം ഒന്നും വെള്ളം വരുന്നില്ല. അത് ഈ കടലപ്പരിപ്പല്ലേ, അതായത് നിങ്ങൾ ഓരോ വെള്ളം കുറച്ച് ഒഴിച്ചത് എത്ര പരിപ്പിക്കുന്നതും സാമ്പാറിന് പരിപ്പിക്കുന്നതും വ്യത്യാസമുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചാ ശരി ആയിക്കോട്ടെ. എന്താ ഞാൻ പറഞ്ഞു വന്നത് മറന്നു മക്കളെ, ഇടയിൽ കൂടെ ദിയ ഒറ്റക്ക് ഒരു കാര്യം ചെയ്യുന്നില്ല. എല്ലാം ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ് എല്ലാ കാര്യം ചെയ്യുന്നത്. ഇതൊന്നും കാണുന്നില്ലേ എന്തോ എന്റെ ചേച്ചിമാര്. സിനി ചേച്ചി കാണാൻ വേണ്ടി ചെയ്യണം കേട്ടോ, അത് നിന്റെ മനസ്സിലിരിപ്പാണ് കേട്ടോ. സത്യമാണ് കേട്ടോ ചേച്ചേ, മീഹച്ചോട്ടും കൊണ്ട ഇത് നിങ്ങൾ കണ്ടിട്ട് കമന്റ് ചെയ്യണം. എന്നാ എന്റെ കുട്ടികളെ അടിച്ചുവാരി വൃത്തിയാക്കാൻ വേണ്ട. ഞാനിപ്പോ വീണെന്ന കാലെ നിങ്ങൾ രണ്ടാം കൂടെ ചെയ്തോണ്ട് ഇതൊന്നും മുറിച്ച് കഴിയോ. നീ ആണെങ്കിൽ ഇപ്പൊ 10 മണിനേരമായിട്ടുണ്ടാവും. ഞാനായത് കൊണ്ട് അയ്യോ എനിക്ക് വയ്യ. ചുട്ടിട്ട് വയ്യ അമ്മേ, ചുട്ടിട്ട് എല്ലാ ജോലി അറിയാം അപ്പോഴേ. അങ്ങനെ തന്നെ വേണ്ടത്, സന്തോഷപ്പെട്ട മനോടെ കുട്ടികളായ എല്ലാം അറിഞ്ഞിരിക്കണം. അപ്പോഴേ നമുക്ക് എത്ര പഠിച്ച് കുട്ടികളായാലും അടുക്കളയിൽ കയറേണ്ടി വരും കല്യാണം കഴിഞ്ഞ് പോയാൽ. അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കണമെങ്കിലും കയറേണ്ടി വരും. കല്യാണം കഴിഞ്ഞാൽ മാത്രമല്ല, ജീവിക്കണമെങ്കിൽ അടുക്കളയിൽ കയറേണ്ടി വരില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ ഇടയിൽ പറഞ്ഞത് കിട്ടിയോന്നല്ല, ഞാനെന്താ അറിയോ, ഞാൻ ലൈവൊക്കെ കഴിഞ്ഞിട്ട് രാത്രി ഇനിയിപ്പോൾ ലൈറ്റ് അതന്നെ പറഞ്ഞ നല്ല ചന്തത്തിൽ മുറുക്കി
എന്തൊരു കഷ്ടം, നല്ലത് പറയാനും പാടില്ല പറഞ്ഞ പിന്നെ ഞാൻ എന്താ പറയാ, എനിക്ക് കുറ്റം വരുന്ന സ്വഭാവമില്ല, അതല്ല അത് എനിക്കടന്ന് ഇതും നമ്മുടെ ഉണക്കമീനും കൂടി അങ്ങോട്ട് കറി വെച്ചാല്ലേ ഉണക്കമീൻ കഴിക്കല്ലോ കറക്റ്റായി. അതല്ല ഒരു വെങ്കായം, ഒരു വെങ്കായം ഇത് തമിഴ്നാട് ചെയ്യാട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ രാജ്യത്തിലെ തമിഴ് ആ നാടാണ് ഈ നാടാണ് പറയാണ്ട് സംസാരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതാ വെങ്കായം ഒന്ന് അരിയട്ടെ. ടക്ക 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 ടക്കാന്ന് അരിയാ, കൊട്ട കൊട്ട കെട്ട കൊട്ട ഇങ്ങനെയാണ് ടക്ക 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 കൈ അരിയാതിരിക്കാൻ ഭാഗ്യം. അതെ മൂക്ക് ചെത്തി കളയാ. എന്താ ചെയ്ത്, ആരുടെ മൂക്കല്ല വെങ്കായത്തിന്റെ മൂക്ക്, ഇങ്ങനെ ചെത്ത ഇങ്ങനെ കളയ. അല്ല വെങ്കായമല്ല സവാള, ഉള്ളി വലിയ ഉള്ളി സവാള, സവാള സവാള ഇങ്ങനെ സവാള. ഞാൻ എപ്പൊ എന്തിനരിയുമ്പോഴും പൊടി പൊടിയായിട്ട് അരി. എന്താ പറയണ്ടേ, അത് കുക്കർ ഓഫ് ചെയ്യുമ്പോ മതി. എന്താ അത് ഈ നിലയിൽ ഇത് ആയല്ലോ ലാസ്റ്റ് ഞാന്. ഇത് കണ്ടാ കുറെ ആൾക്കാർ സന്തോഷപ്പെടുന്നായിരിക്കും അല്ലേ. അതിനെ കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ട് പിൻഭാഗം. ഇത് ഇത് അതല്ല ഇത് വന്നിട്ട് മറ്റേ ഇതടിച്ചിട്ട് നമ്മൾ അതാണ് അവിടെ നിന്ന് അങ്ങനെ കൊണ്ടുവന്ന് വെച്ച് വേണ്ട പറഞ്ഞ് വെച്ച സംഭവല്ലേ. ഒരു സാധനത്തെ നമ്മൾ വേണ്ടാന്ന് ഒതുക്കി വെക്കില്ലേ, ലാസ്റ്റ് നമുക്ക് ആ സാധനങ്ങൾ പ്രയോജനപ്പെടുക. അത് അറിയില്ല എന്നറിയാം എല്ലാവരും മനസ്സിലാക്കുക പറഞ്ഞ ഇല്ല എന്റെ അനുഭവത്തിൽ ഞാൻ പറഞ്ഞാണ് കേട്ടോ. നമ്മൾ എന്തിനാ ഒതുക്കി വെക്കണോ അതായിരിക്കും ഞാൻ എന്താ വേർത്ത് ഒഴുകണോ. അപ്പൊ നുനു നുനെ കുനു കുനെ എന്നല്ല, അത്യാവശ്യം കുനു കുനെ എഴുതിയിട്ടുണ്ട്. അതാണ് കേട്ടോ പൊടി പൊടിയായി സിനിച്ചേച്ചി, പൊടി പൊടിയായി അരിഞ്ഞിട്ടുണ്ട് വെങ്കായം. അല്ല എന്താണ് സവാള മിനിച്ചേച്ചി, പിന്നെ ഒന്നും പറയാത്തോണ്ടാണ് മിനിച്ചേച്ചൊന്നും പറയാത്തത്, ഒന്നും വിചാരിക്കരുത്. സിനിച്ചേച്ചി പറഞ്ഞതിനുള്ള ചേച്ചിക്കുട്ടിക്ക് എന്നോട് ഇഷ്ടം മാത്രമേ ഉള്ളൂ. മിനിച്ചേച്ചിക്ക് ഒന്നല്ല, സിനിച്ചേച്ചി കണ്ടത് പറഞ്ഞു അത്ര തന്നെ. കേട്ടില്ലേ, കണ്ടത് പറഞ്ഞ കഞ്ഞി മരമേ. എന്താണ് സിനിച്ചേച്ചി, എന്താണ് വസീകരണ മന്ത്രം ചെയ്തിരിക്കുന്നത്? മിനിച്ചേച്ചി പിന്നെ എന്റെ അനിയത്തിയല്ലേ ദിയ, ഒന്നും പറയാൻ പറ്റില്ലല്ലോ പറഞ്ഞിട്ട് മിണ്ടാതിരിക്കുന്നു. സവാള അരിഞ്ഞിട്ട് അനിയത്തിയാണ്, പക്ഷെ ഈ ചേച്ചി വന്നിട്ട് തുറന്നു പറഞ്ഞു. ആ ചേച്ചി പറയാൻ പറ്റില്ല എന്റെ കുട്ടീനെ ഇനിയൊന്നും പറയണ്ട, എന്റെ ദിയക്കുട്ടി പാവമാണ് വെച്ചാൽ അങ്ങനെ വിട്ടിരിക്കുകയാണ്, ക്ഷമിച്ചു വിട്ടിരിക്കുകയാണ് നിന്നെ. കുമ്പട പാത്രം നല്ല വൃത്തിയായിട്ട്, എപ്പോഴും നമ്മളിങ്ങനെ വേസ്റ്റ് ഇടുന്ന പാത്രത്തില് അതൊരു വേസ്റ്റ് ബോക്സ് ആയിട്ട് കഴുകരുത്, അല്ല ആക്കരുത്, വേസ്റ്റ് ബോക്സ് ആക്കി. നമ്മൾ അതൊരു ഭക്ഷണം കഴിക്കുന്ന ബോക്സ് പോലെ വെക്കണമെന്നാണ് ഉദ്ദേശിച്ചത്, കഴുകി വെക്കണം എന്നാ പറഞ്ഞത്. പെണ്ണി അടയ്ക്കൊരു തിമിരുണ്ട് കഴിക്കുന്നത്. ഞാനുള്ള കാര്യം പറയും സിനിച്ചേച്ചിയെ പോലെ. അന്നേരം ദേശം വേസ്റ്റ് ഇടുന്ന പാത്രമാണ് പറഞ്ഞാൽ ചിലവർ കഴുകുമെന്നില്ലല്ലോ. ശരി ഞാൻ പോണു കേട്ടാ. അതൊന്നും വേറെ ചെയ്തോളാം. എന്താ കാര്യം, ദേഷ്യം വേണ്ടാ, അങ്ങനെ വെറുതെ ദേഷ്യപ്പെടുന്നത് കുറച്ച് വെള്ളം ദേഷ്യത്തിലാണ്. അപ്പൊ ഇനി നമുക്ക് തേങ്ങ തരണം, അവിടെ ഒരു മുറി തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ തേങ്ങ തരണം, ഞാൻ വെച്ച സ്ഥലത്തൊന്നും ഇവിടെ കാണില്ല, അവിടെ സ്ഥലത്ത് മാറും. അതെ അത് എടുക്കുമ്പോ പിന്നെ സ്ഥലം മാറും, ഒരേ സ്ഥലത്ത് വെക്കാൻ പറ്റൂ. ഇതെന്താ വേറെ വലുതോ
ഈ ഗുലാബ് ജാം നല്ല സോഫ്റ്റ് ഉണ്ട്. ലക്ഷ്മണനെ അവിടെ തേച്ചു. നമുക്ക് നാല് പച്ചമുളക് അതിലോട്ട് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഇടാം അരക്കാനാണേ. ഈ വീഡിയോയിൽ ഇനി എന്തെല്ലാം കുറ്റങ്ങൾ കൊണ്ട് വരുമോന്ന് എനിക്കറിയില്ല. എന്ത് ചെയ്താലും കുറ്റങ്ങൾ മാത്രം, എന്ത് ചെയ്താലും കുറ്റങ്ങൾ മാത്രം പറയുന്നവർ പറയട്ടെ. നമ്മൾ തുടരുന്നു എവിടെ അപ്പി പറയുന്നവർ കുറച്ചു നേരം കഴിയുമ്പോ വായ കഴിഞ്ഞു നിർത്തിയിരുന്നു. പിന്നെ എനിക്ക് അപ്പം കഴിയണം. ഒരു സ്വല്പം ജീരകം, പച്ചമുളകും കൂടെ, തേങ്ങ, ജീരകം, പച്ചമുളക് അരക്കാം. വീഡിയോയിൽ വരാൻ പിള്ളേർക്ക് ഭയങ്കര മടി. ഇപ്പം കാണിച്ചു തരാം എല്ലാവരും. എന്താണോ നമുക്കിനി അടുത്തത് തേങ്ങ അരച്ചിട്ടുണ്ട്. സ്റ്റൗ കത്തിക്കാം. സ്റ്റൗ കത്തിച്ചിട്ട് 2 കിലോമീറ്റർ വരട്ടെ ഫോൺ കയ്യിലെടുത്ത് പോവാം. അത് നല്ലതാണെന്ന് തോന്നുന്നുണ്ട്. ഒക്കെ ഉറുമ്പാണ് ഈ പെണ്ണ് എല്ലാവിടെയും ഉറുമ്പോന്നിരുന്നു. ഇവിടെ എവിടെയോ എന്തോ ഉണ്ട്. ലക്ഷ്മണരെ കഥ എന്തോ ഇട്ടിട്ട് ഉറുമ്പോന്നിരിക്കുന്നുണ്ട്. ഉറുമ്പിന് ചേർത്ത് ഭക്ഷണം കൊടുക്കുന്നു. അപ്പൊ നമുക്ക് വെളിച്ചെണ്ണ പോയി കുടിക്കായിരുന്നു. ഗോൾഡ് വിന്നറാണ്, അതാണ് വെളിച്ചെണ്ണ. അതൊന്നുമില്ല, ഭക്ഷണം ഉണ്ടാക്കാണ്ടിരുന്ന അങ്ങനെ ഉണ്ടാവും. എണ്ണ ഒരു സ്വല്പം കടുകിട്ടോ. സ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ ഏണ അപ്പൊ മാറ്റണതാണ് പ്രശ്നം. കടുകിട്ടു. കടുകിട്ടിട്ട് കടുക് പൊട്ടി നമ്മിനി വെങ്ക സവാള ഇടാം. സവാള ഇട്ട് വയറ്റുമ്പോൾ നമുക്ക് അതിലോട്ട് അല്പം ഉപ്പിട്ടാൽ വേഗം വയറ്റി കിട്ടും. സ്വല്പം ഉപ്പിടാം. ഓൾറെഡി നമ്മൾ അതിലിട്ടിട്ട് നോക്കും. ഒരു പച്ചമുളക്
വെള്ളം വിട്ട് വഴറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇവിടെ കഴുകി വെച്ചിരിക്കുന്ന ചൊരക്ക ചൊരക്കേനെ ഇതിലോട്ടിടാം. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റാം. എന്താ ചൂട് എന്ന് പറയുക, ഭയങ്കര ചൂട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ് കേട്ടോ. ഓ സഹിക്കാൻ പറ്റാത്ത ചൂട്. ഈ ചൊരക്ക പിന്നെ നമ്മുടെ നാട്ടിലെ കുമ്പളങ്ങ ഇങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ ഈ സമയത്ത് കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ്. കാരണം എല്ലായിടത്തിലും വെള്ളമുണ്ട്, അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഈ സമയത്ത് ഒരുപാട് കഴിക്കുക. ഉപ്പുണ്ടോ നോക്കാം, നമ്മൾ ഓൾറെഡി കടലക്കായിട്ട് നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. അതല്ലാതെ നമുക്ക് ഇതിൽ വെങ്കായം, അതായത് സവോള വഴി വേണ്ടി വെങ്കായം വെങ്കായം എന്ന് തമിഴത്ത് ഇവിടുത്തതാണ് പറഞ്ഞത്. ഉപ്പുണ്ടോ നോക്കണേ. ഓക്കെ അല്ലിപ്പൊപ്പ് വേണ്ട. ഇത്രേ ഉപ്പ് കൂടെ ഇടാ, ഇനി ഇടേണ്ട ആവശ്യമുണ്ടാവില്ല. അങ്ങനെ നമുക്ക് ചൊരക്ക കാണാം. ഇതാ ഇപ്പോ ഈ ഒരു ഇതിലായിട്ടാണ് നിൽക്കുന്നത്, കണ്ടോ കണ്ട. ഇനി നമുക്ക് ഇതിലോട്ട് കടലപ്പരിപ്പ്, നമ്മൾ ഉപയോഗിച്ച് വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, കടലപ്പരിപ്പ് നമുക്ക് എന്താ പറയാ ഒരുപാട് വേവരുത്, ഒരു ചെറിയൊരു വേവ് കാണും കേട്ടോ. അപ്പൊ നമുക്ക് ഇതാ ഇതിലോട്ട് കടലപ്പരിപ്പ് ഒഴിച്ചു. കടലപ്പരിപ്പ് ഒഴിച്ചില്ലേ, കടലപ്പരിപ്പ് ഇത് കൂട്ട് പോലെയാണ്. അപ്പൊ നമുക്ക് ഈ ഒരു ഇതിലാണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഉപ്പ് നോക്കാം, എല്ലാം കൂടെ യോജിച്ചില്ല. അപ്പൊ ഇനി ഉപ്പ് നോക്കാം. ഇനി ഉപ്പിട്ട കൂടിപ്പോവോ. ഇടിയൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്നത് ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഇടയിൽ കൂടെ നമുക്ക് ഇങ്ങനെ വെള്ളരി പറഞ്ഞ സാധനം എടുത്ത് കഴിക്കാം, നല്ലതാണ് വെള്ളരി. മൂടി അവിടെ കടലപ്പരിപ്പ് ഇട്ടു. ഇനി ഇതൊന്നും ഒരു 10 മിനിറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വേവണം, കാരണം ചൊരക്കയ്ക്ക് ഒരുപാട് വേവ് വേണ്ട. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രാവശ്യം കഴുകിയിട്ട് ഞാൻ വെള്ളത്തിൽ വെച്ച കറിവേപ്പില എടുത്ത് വെച്ചിട്ട് ഇനി ആ കറിവേപ്പിലിന് നമുക്ക് ഇതിലോട്ട് ഇടാം. ഞാൻ എപ്പോഴും രണ്ടായിട്ട് സമാധാനമാണ് ശൈലി, അതാണ് ശൈലി. അപ്പൊ ഇനി ഇവിടെ നന്നായി ബന്ധോട്ടെ, ഒരു 10 മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം. എന്നിട്ട് നമുക്ക് അടച്ചിടാം. കുറെ നമ്മൾ കണ്ടു ഇടയിൽ കൂടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോരോ പീസ് വെള്ളി കഴിക്കുക. എന്നിട്ട് തണുപ്പ് കിട്ടും, തണുപ്പ് കിട്ടുന്നില്ല, നമുക്ക് കിട്ടും. അതായത് ഞാൻ പറഞ്ഞോ എന്നറിയില്ല, എവിടെയും ബിരിയാണി കട്ട് ചെയ്തു എനിക്കറിയില്ല. ഞാൻ രാത്രി ലൈവൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പോണ സമയത്ത് നൈറ്റ് ഇടും, രാത്രി കിടക്കുമ്പോൾ മാത്രം നൈറ്റ് ഉപയോഗിക്കും, പകല് ഉപയോഗിക്കാറില്ല, മാക്സിമം ഉപയോഗിക്കാറില്ല കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു കോലത്തിൽ ഇരിക്കുന്നത്. പിന്നെ നമ്മൾ വീട്ടിലല്ലേ ഇരിക്കുന്നത്, മേക്കപ്പും ചെയ്ത് അല്ലെങ്കിലും ഞാൻ മേക്കപ്പ് ചെയ്യില്ല. ഇപ്പൊ രാവിലെ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റു, ഭക്ഷണം ചായ കുടിച്ചു, വീഡിയോ അപ്ലോഡ് ചെയ്യൂ, അങ്ങനെ വന്ന് ആ ഒരു കോലത്തിൽ എടുക്കുന്ന ഒരു വീഡിയോ ആണ്. അല്ലെങ്കിൽ ഞാൻ കുടിക്കാറില്ല, എന്തൊരു ഡേ മൈ ലൈഫ് എടുക്കാന്ന് ചോദിച്ചാൽ നാളെ നോക്കട്ടെ പറ്റി എടുക്കാം. അപ്പോ അതുകൊണ്ടാണ് ഇത്. പിന്നെ ഞാൻ എപ്പോഴും നല്ല ഫ്രീ ആയിട്ടുള്ള, അതായത് നമ്മള് ഈ XL അതൊക്കെ ആയിരിക്കും നമുക്ക് മീഡിയം XL ഒക്കെ ആയിട്ട് നമുക്ക് അറിയാം. പക്ഷെ ഞാൻ എപ്പോഴും അതിനെക്കാട്ടിലും കുറച്ച് വലുതായിട്ട് നൈറ്റി ഉപയോഗിക്കുന്നത്, കാരണം നൈറ്റി എന്ന് പറയുമ്പോൾ ഫ്രീ ആയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് വെക്കത്തില്ല, ലൂസ് ആയിട്ട് ഉപയോഗിക്കും. ഇപ്പൊ എന്താണ് എന്ന് പറയണ്ട, അതുകൊണ്ട് ഞാൻ മുന്നോട്ട് അങ്ങ് പറഞ്ഞതാണ്. അപ്പോ ഇതൊന്ന് ആവട്ടെ, 10 മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിയോ. ഓക്കെ, അതുപോലെ നിങ്ങൾ ഒക്കെ ഇടുമ്പോൾ ഞാൻ വെച്ചിട്ടോ. അപ്പൊ നമ്മളിതാ ചോറക്കായി എല്ലാം ഞാൻ തുടച്ച് ക്ലീൻ ചെയ്ത് കണ്ട വീട് ഇങ്ങനെ അടിപൊളിയാക്കില്ല. ഞാൻ അടുക്കളയിൽ വന്നാലേ, അടുക്കളയിൽ വന്നാൽ ഇതാ അങ്ങനെ നമ്മുടെ ചൊരക്കാതെ ഈ സ്റ്റേജിലെത്തിയിരുന്നു. ലാസ്റ്റ് നമുക്ക് ഇനി ഇതിലോട്ട് കുറച്ച് തേങ്ങ അരച്ചത് നമുക്ക് അതിലോട്ട് ചേർക്കാം. ഓക്കെ, നമുക്ക് തേങ്ങ അരച്ച് വെച്ച തേങ്ങനെ ഇതിലോട്ട് അങ്ങനെ മിക്സ് ചെയ്യാം. ഇത് ഒരുപാട് വെള്ളമാണോ ചോദിച്ചാൽ ഒരുപാട് വെള്ളം ആക്കരുത്, ഒരു മീഡിയം.
മിക്സി കഴിയ വെള്ളത്തിനൊന്നും ഒഴിച്ചോട്ടെ, തേങ്ങ വേസ്റ്റ് ആക്കട്ടെ, ഒരു സാധനം വേസ്റ്റ് ആക്കട്ടെ. പിന്നൊക്കെയാണോ രണ്ട് ദിവസത്തിനാണെന്ന് വിചാരിക്കുക, എന്തായാലും ചെയ്ത് ആയി. അപ്പൊ തന്നെ നമ്മളുടെ ചൊരക്ക കൂട്ട് റെഡിയേ. എന്തൊരു മണം, ഞാൻ ഇതിലൊന്ന് കൈ വെച്ചാൽ പിന്നെ അത് പൊടിഞ്ഞാവുന്നത്. അതെന്താ മക്കളെ സംഭവം, ഈശ്വര എനിക്കൊന്ന് പറഞ്ഞു തരുമോ അതിന്റെ ടേസ്റ്റ് ഉണ്ടെന്ന്? ദൈവ നോക്കാൻ ഇരിക്കുന്നുണ്ടോ? ഇനി ഉപ്പുണ്ട് നോട്ടെ, എനിക്ക് വീട്ടിലോട്ട് തിരുവന്നാണേ. അത്യാവശ്യം നല്ല എരിവുണ്ട്, നമ്മൾ വിശ്വസിക്കുന്നു. കാരണം നമ്മൾ വെച്ചത് ഒരു ഇതായി പോയതുകൊണ്ട്. കയ്യിലെടുത്ത് തുളച്ചതിനെടുത്ത് ഒളിച്ചിട്ട് എന്റെ കൈ കൊള്ളാം, എനിക്ക് വയ്യപ്പാ. മോരുകറി പൊടിയില്ലേ, ഞാൻ തൊട്ടത് മോരുകറിയാവും കൂട്ടാവും എല്ലാം ആവും. നന്നായി നിങ്ങളാരും കാണാതെ ഞാൻ പറഞ്ഞോളെ, മോരുകറിയുടെ ഒരു കളറല്ലേ, ടേസ്റ്റും ഉണ്ട്. ഞാൻ തൊട്ടതുകൊണ്ടാണേ, ഞാൻ തൊട്ടതുകൊണ്ടാണേ, തൊട്ട് ഒഴുകിട്ട് വയ്യ ഇവിടെ. എന്തൊരു ചൂടാണ് എന്റെ അമ്മേ, നോക്കേ ഈ കൂട്ടാൻ ആളൊക്കെയുണ്ടാവും. അതെ, നാളെ നമ്മൾ ചിലപ്പോൾ തന്നെ ആയിട്ടിട്ട ഗ്യാസൊക്കെ ഞാൻ കൂടെ തന്നെ തുടച്ചു. കാരണം എന്താ പറയുക, ഒരേ അടി തുടച്ചു കഴിഞ്ഞാലേ വെയിലായതുകൊണ്ട് അത് ചോറും കഴിക്കാൻ പറ്റുള്ളൂ. നമുക്ക് അധികം പണിയില്ല, വെള്ളം കുടിക്കാം, വെള്ളം കുടിക്കാം, എല്ലാം തുടച്ച് ക്ലീൻ ക്ലീനായി, ക്ലീൻ ആൻഡ് നീറ്റായി. ഞാൻ മാത്രം പറഞ്ഞാൽ പോരാ, നിങ്ങളും പറയുന്നത് ഒരുപാട് വെള്ളം പോലെ നമ്മൾ വെക്കരുത്, ഒരു മീഡിയം വെള്ളം. അധികം അരിവില്ല, ഒന്ന് ഒന്ന് കളുപിളന്ന് തിളക്കട്ടെ. എങ്ങനെയാണ് കളുപിളി വന്നിട്ടുണ്ടോ? ഒന്ന് തിളച്ചു കൊടുക്കാതെ തേങ്ങ നിറക്കല്ലേ, ഒന്ന് വെള്ളം വേണ്ട, വെളിച്ചെണ്ണ പാത്രം തന്നാ മതി. വെളിച്ചെണ്ണ എത്രയായില്ല, അത് അടയ്ക്കണേ കേട്ടാ, കഴിഞ്ഞു രണ്ട് മിനിറ്റ് ആയില്ലേ, അതാ വേണ്ട, കുറെ കുറെ കൂടുതൽ ഒരു പാത്രം വെച്ചിട്ട് എപ്പോഴും എണ്ണ വെക്കാം. അപ്പൊ എന്താ വെച്ചാൽ ആ എണ്ണ മെഴുക്കൊന്നും നമുക്ക് ആ സ്റ്റാൻഡിലോ മാർക്കിലോ ഒന്നും ആവില്ല. സ്റ്റാൻഡ് വേണം, നമുക്ക് എത്ര റെഡി ആണ്. സ്റ്റാൻഡ് ഇല്ല, നമ്മുടെ വീട്ടിൽ എന്തുണ്ടോ അതുകൊണ്ട് എങ്ങനെ ചെയ്യാൻ പറ്റുമോ അങ്ങനെ നോക്കാം. ഞാൻ അതിനൊക്കെ പാത്രം ഇട്ടിട്ട് അതിൽ വെച്ചിട്ടുണ്ട്, അതൊക്കെ നല്ലല്ലോ. നമ്മൾ നാളെ കുടിച്ചിട്ടില്ല. അപ്പൊ അതാ നന്നായി തിളച്ച് ആ തേങ്ങയുടെ പച്ച മണമൊക്കെ പോയിട്ടുണ്ട്. മിനിമം തേങ്ങ ടേസ്റ്റ് നോക്കുക. ഒരുപാട് സോഫ്റ്റ് കഴിഞ്ഞത് മാങ്ങനെ വെച്ചിട്ടറിയോ, രണ്ട് ചിക്കൻ കറി എല്ലാം വെച്ചിരുന്നു. പൈപ്പൊന്നും നല്ല തുറക്കാം, അപ്പോഴാണ് അവിടെ കുറച്ച് കൂട്ടിയത്. ഇത് ഇത്തിരി വെള്ളം കളയേണ്ട ആവശ്യം, വെള്ളം കളയില്ല. കാരണം ഒരു കേര വെള്ളം 40 രൂപയാണ് നമുക്ക് ഇവിടെ. ഒരു ദിവസം മതിയാവുന്നില്ല. അപ്പൊ പ്ലേറ്റിന് താ തരാം, എന്നെ ഉണ്ട് തോന്നണം. മിനിമ വരുന്നു, മിനിമ മിനിമ മാങ്ങയും ഉപ്പും മുളകൊക്കെ ഇട്ട് തിന്നാൻ കഴിച്ചിട്ട് വരുന്നുണ്ടാ. നീരാ മീനായിട്ടുള്ള ടേസ്റ്റ് വീട്ടിൽ നമുക്ക് വേണം, ടേസ്റ്റ് ചെയ്ത് സൂപ്പർ വരും. നല്ല ചൂട് ചട്ട വായി നേരത്തെ ഒഴുകിണ്ടാവും ചെറുപ്പം ഡ്രസ്സൊക്കെ ആ സൂപ്പറാ. അപ്പൊ ഇങ്ങോട്ട് വാ, ഞാൻ ഇങ്ങോട്ട് വരട്ടെ. അപ്പൊ ഇതാ വേണ്ട, അങ്ങനെ നമ്മളുടെ കറി ഇങ്ങനെ ആയിട്ടുണ്ട്. ഓക്കേ, എങ്ങനെയുണ്ട് എല്ലാവരും പറയാ അഭിപ്രായം. വീഡിയോ ഇളകുന്നുണ്ട്. നമുക്ക് വീഡിയോ എനിക്ക് എടുത്താൽ അത്രയും പറ്റിയ ആൾക്കാരില്ല, അതുകൊണ്ട് അടുക്കള എങ്ങനെ ക്ലീൻ ആയി എന്നുള്ളത് അതാണ്. വരണ്ട ആൾക്കാർ വന്നാൽ അടുക്കള എല്ലാം ചൂടും ഇല്ലല്ല, ചൂടില്ല അടുക്കും. എടുത്ത് കാണിക്കൂ, എടുത്ത് കാണിക്കൂതാ. അങ്ങനെ നമ്മുടെ ചുരക്കക്കറിതാ ഞാൻ എടുത്ത് കാണിച്ചു തന്നിരിക്കുന്നത്. എങ്ങനെയുണ്ട്, എന്താ അത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല.
എന്തായാലും മോര് കറി പോലെ ആയിട്ടുണ്ട്. കാണാൻ ലുക്കിലല്ല, ടേസ്റ്റ് എങ്ങനെയാ? ടേസ്റ്റ് ഇടും. ഞാൻ പറഞ്ഞത് മോര് ഇല്ലാണ്ട മോര് കറി. അങ്ങനെ മണ്ണ് വെക്കാം. അപ്പോ അടുക്കളയിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇനി ഇവിടുന്ന് പോട്ടെ. ഈ വീഡിയോ തന്നെ ഒരുപാട് ലെങ്ത് ആയിട്ടുണ്ടെന്ന് നന്നായി ഇനി മനുഷ്യർ ലൈറ്റ് ഓഫ് ചെയ്യണേ. ചൂടുവെള്ളം ഇടണം, നമ്മളെ തിളപ്പിച്ചിട്ട് കുടിക്കുക. എപ്പോഴും വെള്ളം, നമുക്ക് പച്ചവെള്ളം അലർജി ഉണ്ട്. അങ്ങനെയല്ല, ഇത് പറ തമിഴ്നാട് വെള്ളം. അതെ, തമിഴ്നാട് വെള്ളം. തമിഴ്നാട് വെള്ളം ചാർജ് ഇല്ലാത്ത ഫോണിന്റെ ബാറ്ററിയിലോ കാണിക്കണം. അതെ, അപ്പൊ ഇത്ര നേരം എന്തായാലും ബാറ്ററി ലോ ആണെന്ന് ഇരുട്ടായി പോയി. ബാറ്ററി ലോ ആയിപ്പോയി. വേർത്ത് കുളിച്ചിട്ടുണ്ട്. എപ്പോഴും ഉള്ള പോലുള്ള കോല ആയതുകൊണ്ട് ഒരിക്കലും പേടിക്കില്ല ആരും. എന്തെങ്കിലും വേർത്തത് ഒരു അരമണിക്കൂർ ഉണ്ടാ അപ്പളിക്കണ്ടാ. പിന്നെ ഞാൻ പറയാന്ന് വെച്ചിട്ട് അപ്പളേ ഈ ഹോട്ടലിലൊക്കെ ഭക്ഷണം ആൾക്കാർ എ സി ഇടുന്ന അവരും ഇന്ത്യ ചുട്ടിട്ട് വയ്യാന്നാ. എന്താണ് വെറുതെ പറയൂ, എന്താ പറയാൻ ഉദ്ദേശിച്ചത് പറയൂ. നല്ല ചൂട്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കാതിൽ കമ്മൽ ഉണ്ടാവില്ല. ഞാന് ഇല്ലാണ്ടാവും എന്റെ മേൽക്കാതെ കമ്മലുണ്ടാവും. ഇവരെ മാത്രമേ ഉള്ളൂ, ഇതിലില്ല. അയ്യോ, അതുകൂടെ അഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ മിനിയാന്ന് ഞാന് തല കുളിക്കുന്ന സമയത്ത് ഇന്നലല്ലേ തല നനയ്ക്കുമ്പോ തല കുളിക്കും. തമിഴ്, അത് തമിഴ് ഭാഷയുടെ തല നനയ്ക്കുമ്പോ അതായത് ഞാൻ ഹെയർ വാഷ്, അതായത് മനസ്സിലാവും, ഹെയർ വാഷ് ഡെയിലി ചെയ്യില്ല. അപ്പൊ മിനിഞ്ഞാന്ന് ചെയ്യുന്ന സമയത്ത്, മിനിഞ്ഞാന്നല്ല ഇന്നലെ മിനിഞ്ഞാന്ന്. അപ്പോ ഞാൻ എന്ത് ചെയ്തു, കമ്മലൊക്കെ അഴിച്ചു വെച്ചിട്ടാണ് കുളിക്കുക. അപ്പൊ എന്തെങ്കിലും പറഞ്ഞാൽ ഇതെന്താന്ന് അറിഞ്ഞൂടാ, കുഞ്ഞു ഹോൾസ് ആണ്. ഇനിയിപ്പോ ഈ കമ്മലിന്റെ പ്രശ്നമൊന്നും അറിയില്ല, കുഞ്ഞു ഇതായതുകൊണ്ടൊന്നും അറിയില്ല, കാതിലോട്ട് അങ്ങോട്ട് പോകുന്നില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഏടിനെ കൊണ്ട് രാവിലെ ഇട്ട് കുത്തിച്ചിട്ട് കറിവേപ്പിലയുടെ ഇതില്ലേ അതങ്ങ് ഇട്ടിച്ച് കോല്. ഇനി അതൊന്ന് ചെറുതായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവിങ് ആയ ശേഷം വേണം കമ്മലിടാൻ. അതെ, അതാണ് പറയാന്ന് വെച്ചാൽ കിടക്കട്ടെ കിടക്ക. സ്വർണം എന്താ അവിടെ ഇടുന്നത് വിചാരിക്കരുത്, ഇവിടെ നമ്മൾ മാത്രമുള്ള ആരുമില്ല. ഈ റൂമിൻ്റെ ഉള്ളിൽ ഞാൻ അവിടെ അവിടെ വെക്കും, ആരും എവിടെയും പോവില്ല, നമ്മുടെ വീട്ടിലെ. അപ്പൊ അത്രയൊക്കെ തന്നെ ഉള്ളൂ, ബാക്കി ഞാൻ ഇനി കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇൻട്രോ എടുക്കാൻ. ഇതേ ഇതിൽ ഇൻട്രോ എടുത്താൽ നിങ്ങൾ എന്നെ ഓട്ടിക്കും. അതുകൊണ്ട് തന്നെ വേറെ തുടങ്ങും. അമ്മേ, എ സി ഇട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. ചൂടത് മഴ ചുട്ടിട്ട് ചാവും തോന്നുന്നല്ലോ. എല്ലാരും ശ്രദ്ധിക്കേ, എത്ര ആൾക്കാരെ വയ്യണ്ടായിരിക്കും അറിയോ, ചൂട് കാര്യങ്ങളോ. വീട്ടിനുള്ളിൽ ഇരുന്ന് നമ്മൾ തന്നെ പുറത്ത് പണിയെടുക്കുന്ന ആൾക്കാർ എന്താ ചെയ്യാന്ന് നോക്കാം. സമ്മതിക്കുന്നുണ്ട്, അവരെയൊക്കെ സമ്മതിക്കും. ഭയങ്കര ചൂടുണ്ട്, ഭയങ്കര ചൂടുണ്ട്. എല്ലാരും വെയിലത്ത് ജോലി ചെയ്യുന്ന എല്ലാരും ശ്രദ്ധിച്ച് ജോലി ചെയ്യുക. വെള്ളം നിറയെ കുടിക്കുക. ഈ എന്താ പറയുക, നമ്മുടെ നാട്ടിലെ കക്കിരി, പിന്നെ കരിക്ക്, പിന്നെ കക്കരി എന്ന് പറഞ്ഞാൽ വലിയ രീതിയും കക്കരി എന്നൊന്നും വ്യത്യാസമില്ല, കുഞ്ഞു കുഞ്ഞിത് അത് ഇടണം. അത് ഞാൻ കണ്ടാ വേർത്ത് കൊടുക്കണേ. അപ്പൊ ഈ അതിനെ ഞാൻ പറഞ്ഞു, ഹോട്ടലിലെ ഭക്ഷണം ഉണ്ടാക്കുന്ന സമ്മതിക്കണം. നമ്മൾ ഇപ്രാവശ്യം ഹോട്ടലിലൊക്കെ ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾക്കാരെ വീടുകളിൽ നമ്മൾ ഒരു അരമണിക്കൂർ അതിനൊക്കെ പണിയെ തന്നെ ആയിരിക്കും. അപ്പൊ ഇനി പിന്നെ കുറച്ച് കഴിഞ്ഞ് കാണാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ആയിരുന്നു. ഓക്കെ ഓക്കെ, കുറ്റം പറയണവര് കുറ്റം പറയണവർ കുറ്റം പറയാ, നല്ലത് പറയണോ നല്ലത് പറയാ, എല്ലാം പറയാം. അപ്പൊ എന്തൊരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ എല്ലാവർക്കും ടാറ്റാ, ലവ് യു.